സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അകവും പുറവും നിറയെ എഴുതിയിരിക്കുന്ന ദൈവവചനത്തിന്റെ ചുരുൾ വെളിപാട് 5 ഇന്നലെ നാം കണ്ടു. ബിബ്ലിയോൺ ചുരുൾ. ഇന്ന് വെളിപാട് 10:8-11 വരെ ഒരു ദൈവദൂതൻ ഒരു ചെറു ചുരുളെടുത്ത് യോഹന്നാനെ ഭക്ഷിക്കാൻ കൊടുക്കുന്നു. ബിബ്ലാരിഡോൺ ചെറു ചുരുൾ. വചനം മാംസം ധരിച്ചവനായ ദൈവമായ ക്രിസ്തുനാഥൻ നമ്മുടെ മാംസങ്ങളെ ശരീരങ്ങളെ വചനമണിയിക്കുകയാണ്. വലിയ ചുരുളും ചെറിയ ചുരുളും പോലെ ക്രിസ്തുവും നമ്മളും. ഈ ചുരുൾ ഭക്ഷിക്കുന്ന അനുഭവം എസക്കിയലിനും ഉണ്ടായിട്ടുണ്ട്. എസക്കിയൽ 2:8 അത് അവന് മധുരതരമായി അനുഭവപ്പെടുകയും ചെയ്തു. എസക്കിയൽ 3:1 ഇന്ന് യോഹന്നാനോട് പറയുന്നത് ഈ ചുരുൾ നാവിൽ മധുരവും ഉദരത്തിൽ കയ്പുമായി മാറുമെന്നാണ്. ഉദരത്തിൽ വചനമുളവാക്കുന്ന ആ ഞെരിപൊരിയിൽ നാം വീണ്ടും പ്രവചിക്കണമെന്നും ഇവിടെ പറയപ്പെട്ടിരിക്കുന്നു. ഇനിയും ദൈവത്തെ കണ്ടെത്താത്തവർക്ക് നാം വചനവാഹകരായി മാറണമെന്നർത്ഥം. ദൈവകരുണയെ ആന്തരാവയവങ്ങളുടെ ഭാഷയിൽ വിവരിക്കുന്നത് നാം ഇതിനകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗട്ട് ഫീലിംഗ്, എ വിസറൽ എക്സ്പീരിയൻസ്, ശക്തമായ ആന്തരിക ചലനങ്ങൾ ഉളവാക്കുന്ന ഒരു രൂപകമാണിത്. അതായത് ദൈവവചനം നമ്മുടെ അന്തരാളങ്ങളെ ഇളക്കി മറിക്കുമ്പോഴും അത് നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്നത് തേൻമധുരം പോലെ തന്നെ ആകണം. അങ്ങനെ വേണം ദൈവവചനം സ്നേഹത്തിൻ്റെ പ്രഘോഷണമായി മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കാൻ, ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ. ഇന്ന് സങ്കീർത്തനം 119 ഈ ഒരു ആനന്ദവും മധുരവുമാണ് പലതരം സൂചകങ്ങളിലൂടെ വിവരിക്കുന്നത്. 119:14 സകല ധനത്തെയുംകാൾ ആനന്ദദായകമാണ്, അഭിലഷണീയമാണ് ദൈവിക നിയമം, തോറ. 119:24 ആത്മാവിൻ്റെ ആനന്ദം, ഡിലൈറ്റ്. 119:72 എല്ലാത്തിനേക്കാൾ മൂല്യമേറിയ ദൈവിക നന്മയുടെ പ്രകാശനം തന്നെയാണത്. 119:103 എല്ലാത്തിനേക്കാൾ മധുരതരമാണത്. അതിനാൽ എല്ലാത്തിനും മുകളിലായി അവൻ ദൈവവചനത്തെ സ്നേഹിക്കുന്നു. 119:111 ഹൃദയത്തിൻ്റെ ആനന്ദവും അവകാശവുമാണ് ദൈവിക നിയമം. 119:131 നീർച്ചാൽ തേടുന്ന മാൻപേടയേക്കാൾ ശക്തമായി നാം ഈ വചനത്തിനായി ദാഹിക്കുകയാണ്. നാഥൻ എന്ന രാജാവിനെ സ്വീകരിക്കുന്നവന് ഈ ആനന്ദം അനുഭവിക്കാനാകും. എന്നാൽ ഈ ആനന്ദം ഡിലൈറ്റ് അനുഭവിക്കാൻ സാധിക്കാത്ത ഒരുപറ്റം ജനതയെ നാം ഇന്നലെ കണ്ടു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ എതിരേൽക്കുന്ന ജനത്തിൻ്റെ ആനന്ദം നാം ഇന്നലെ കണ്ടു. യഥാർത്ഥത്തിൽ ഈ ഉദ്ഘോഷണം സങ്കീർത്തനം 118 നിന്നാണ് വരുന്നത്. ഇന്നാകട്ടെ സങ്കീർത്തനം 119. സങ്കീർത്തനം 118 ഉം 119 ഉം തമ്മിൽ പ്രഥമ ദൃഷ്ടിയാ ബന്ധങ്ങളൊന്നും തോന്നില്ലെങ്കിലും അവ അടുത്തടുത്ത് വിന്യസിച്ചിരിക്കുന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണെന്ന് പണ്ഡിതന്മാർ കരുതുന്നു. സങ്കീർത്തനം 118 ദൈവമെന്ന രാജാവിനെ കിങ് പ്രകീർത്തിക്കുമ്പോൾ സങ്കീർത്തനം 119 ദൈവിക നിയമത്തെ, തോറായിയെയാണ് ധ്യാനിക്കുന്നത്. ദൈവമെന്ന രാജാവിനെ അംഗീകരിക്കാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനും നാം ദൈവിക നിയമം പാലിച്ചേ മതിയാകൂ എന്നർത്ഥത്തിൽ. സങ്കീർത്തനം 1 ഉം 2 ഉം ചേർത്ത് കഴിഞ്ഞ ഒരു ദിവസം നാം ധ്യാനിച്ചിരുന്നു. സങ്കീർത്തനം 1 ജ്ഞാനത്തിൻ്റെ ഭാഷയിലും സങ്കീർത്തനം 2 പ്രവചനത്തിൻ്റെ ഭാഷയിലും അവതരിപ്പിക്കുന്നത് ഈ സത്യം തന്നെയാണ്. നദീതടത്തിൽ വേരൂന്നുന്ന വൃക്ഷം പോലെ ദൈവിക നിയമത്തെ ധ്യാനിക്കുന്നവൻ യഥാകാലം ഫലം പുറപ്പെടുവിക്കും. അവൻ്റെ വഴികൾ അനുഗ്രഹീതമാണ്. ഇന്ന് സങ്കീർത്തനം 119 തുടങ്ങുന്നത് പോലെ തന്നെ അവന് ന്യായവും സുനിശ്ചിതമായ വിജയവും ദൈവം നേടിക്കൊടുക്കും. ലോകം മുഴുവൻ അവനെതിരെ ഇളകി മറിഞ്ഞാലും തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ ദൈവം അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവപരിപാലനയാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന കൾട്ടിവേഷൻ ഒരു സ്നേഹത്തിൻ്റെയും നന്മയുടെയും സംസ്കാരം, കൾച്ചർ ആയി സഭ മാറുന്നു. എന്നാൽ മാത്രമേ അവളുടെ ആരാധന, കൾട്ട് യഥാർത്ഥമായി ദൈവോചിതമായി മാറൂ എന്നാണ് ഇന്നത്തെ വചനത്തിൻ്റെ സാരാംശം. സ്കോട്ട് മക്നൈറ്റ്, ലോറ ബാരിംഗർ എന്നിവർ ചേർന്ന് എഴുതിയ സമീപകാലത്തെ ഒരു ഗ്രന്ഥമാണ് എ ചേർച്ച് കോൾഡ് ടോവ്. ടോവ് എന്ന് വിളിക്കപ്പെടുന്ന സഭയെന്ന്, ടോവ് എന്നാൽ ഹീബ്രുവിൽ നന്മ എന്നാണ് അർത്ഥം. എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞ വാക്കാണത് എല്ലാം നന്നായിരിക്കുന്നു. അതുപോലെ തൊട്ടു മുൻപേ സങ്കീർത്തനം 119:72 സംസാരിച്ചതും ദൈവത്തിൻ്റെ നന്മ തോവിനെ ആധാരമാക്കിയാണ്. ആ ഗ്രന്ഥകർത്താക്കൾ പറയുന്നു നന്മയുടെ ഒരു സംസ്കാരം, എ കൾച്ചർ ഓഫ് ഗുഡ്നെസ് ആയി സഭ അടയാളപ്പെടണമെന്ന്. അധികാര ദുർവിനിയോഗങ്ങൾ ചെറുക്കാനും സൗഖ്യമുളവാക്കാനും പല ക്രിസ്തീയ സമൂഹങ്ങളിലും ഉരുത്തിരിയുന്ന വിഷലിപ്തമായ ജീർണതകളെ തടുക്കുവാനും. ഇന്ന് ലൂക്ക 19:45-48 നാഥൻ ദേവാലയം ശുദ്ധീകരിക്കുന്ന ഭാഗം വായിക്കുമ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. വളരെ ചുരുക്കം വാക്കുകളിലാണ് ലൂക്ക ഈ സംഭവം വിവരിക്കുന്നത്. 4 സുവിശേഷകന്മാരിലും ദേവാലയത്തോട് വളരെയധികം പ്രതിപത്തി കാണിക്കുന്ന ഒരുവൻ ലൂക്ക മാത്രമാണ്. അതിനാൽ നാഥൻ ദേവാലയം തകർക്കുന്നു എന്ന അർത്ഥത്തിലല്ല ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശുദ്ധീകരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അതായത് ദേവാലയത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്കും ആരാധനയിലേക്കും അത് പുനഃസ്ഥാപിക്കപ്പെടുന്നുവെന്ന്. ശുദ്ധീകരണം
യഥാർത്ഥ ദൈവിക ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെടാനുള്ളതാണ്. കഴിഞ്ഞ ദിവസം മലാക്കി 3:1-4 വരെയും പറഞ്ഞത് ഇതുതന്നെയാണ്. ദൈവം സഭയെ പലപ്പോഴും പൊളിച്ചടുക്കി പുതുക്കി പണിയുന്നത് യഥാർത്ഥ ആരാധനയിലേക്കും ശുശ്രൂഷയിലേക്കും ചേർന്നു വരുവാനാണ്. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ഡെസൊലേഷൻ എന്ന വാക്ക് ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിൽ, ദൈവത്തിൻ്റെ സർവാധീശത്വം പ്രകടമാക്കുന്ന ഒരു അടയാളമാണ് ദേവാലയം. അത് വെറും കച്ചവട സ്ഥലവും അർത്ഥമില്ലാത്ത ആചാരങ്ങളുടെ കൂത്തരങ്ങുമായി മാറുന്നു. ദൈവം പുറന്തള്ളപ്പെടുന്നു. അത് എല്ലാ ജനതകളുടെയും ആരാധനാസ്ഥലമായി അറിയപ്പെടേണ്ടതാണ്, യെശയ്യാ 56:7. പക്ഷേ അത് കള്ളന്മാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു, ജെറമ്യാ 7:11. ദേവാലയം പ്രവാചക മുഴക്കത്തോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ നാഥൻ പറയുകയാണ്, ചുരുൾ ഭക്ഷിച്ച് നമ്മോട് വീണ്ടും പ്രവചിക്കുക എന്നവിടുന്ന് പറഞ്ഞതുപോലെ. എല്ലാവരും ദൈവത്തെ കണ്ടെത്തേണ്ട സ്ഥലമായി നാം മാറണം. സഖറിയാ 8:23 പറഞ്ഞതുപോലെ, അന്ന് എല്ലാവരും എല്ലാ ജനതയും ദൈവത്തെ കണ്ടെത്താനായി നമ്മുടെ വസ്ത്രങ്ങളിൽ തൂങ്ങിക്കിടക്കുമെന്ന്. ഇന്ന് ജനങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ ലൂക്കാ 19:47, അവർ ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടന്നുവെന്ന്. എന്നാൽ ഇതൊന്നും ഫരിസേയർക്കും നിയമജ്ഞർക്കും ജനപ്രമാണികൾക്കും അത്ര ദഹിക്കുന്നില്ല. ജനപ്രമാണികൾ, പ്രോത്തോയിത്തോലാവു, ജനങ്ങളുടെ ഒന്നാമന്മാർ എന്നാണ് അക്ഷരാർത്ഥം. സർവ്വജനതകളുടെയും ഒന്നാമനും ആദ്യം പ്രോത്തോസ്, ആദ്യഫലവും ആദ്യജാതനും പ്രോത്തോത്തോക്കോസ് ക്രിസ്തുവാണെന്ന് അവർ മറന്നുപോവുകയാണ്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ അടുത്ത ദിവസം കൊണ്ടാടുമ്പോൾ നാം ഈ മഹാരഹസ്യം കാണും. ആദ്യനും ആദ്യജാതനുമായ ക്രിസ്തു. Veli Bada 1:5, Colossians 1:15, 1 Corinthians 15:20.